ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് അതേ അളവിൽ തന്നെ 1 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. മൈദ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇനി 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. നല്ലൊരു ടേസ്റ്റിനായിട്ട് ചേർത്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. പിന്നെ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇതിലേക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചെറിയ വിധം എടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്നാക്കിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയായി. ഇനി നമുക്കിതെങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ച് വലിയ പീസ് എടുക്കാം. എന്നിട്ട് ബോൾ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. പിന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കണം എന്ന് നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇതുപോലെ പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും, പിന്നെ ഉൾഭാഗം വേവൂല. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉൾവശമൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ നമ്മൾ തേങ്ങാപ്പണ്ണൊക്കെ കഴിക്കുന്ന അതുപോലത്തെ ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.